ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ ഞാൻ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ബോട്ടിൽ ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ റൗണ്ട് ബേസിലുള്ള ഒരു നീളം കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ബോട്ടിലിൻ്റെ നീളത്തിനനുസരിച്ച് രണ്ട് പേപ്പർ സ്ട്രിപ്സുകൾ എടുത്തിട്ടുണ്ട്. ഇവ നമുക്കിനി ഈ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത്. ഈ ബോട്ടിലെ രണ്ട് ഓപ്പോസിറ്റ് സൈഡുകളിലായിട്ടാണ് ഇത് ഒട്ടിക്കേണ്ടത്. ഞാനിവിടെ ഈ പേപ്പറിൽ ഇങ്ങനെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ ഷേപ്പ് നമുക്ക് ഈ കാർഡ്ബോർഡിലും കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ നമുക്ക് രണ്ട് പീസുകളാണ് ആവശ്യമായിട്ടുള്ളത്. അല്ലെ, ഇത് രണ്ടും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഹാർ ഷേപ്പ് ലഭിക്കും. ഇത് നമുക്കിനി ഈ ബോട്ടിലിൻ്റെ പേപ്പർ ഒട്ടിച്ച രണ്ട് വശങ്ങളിലുമായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. കുറച്ച് സ്ട്രോങ് ആയിട്ട് ഒട്ടിയിരിക്കേണ്ടതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഞാൻ ഫെവി ബോണ്ട് ആണ് ഉപയോഗിക്കുന്നത്. കറക്റ്റ് ലെവലിന് തന്നെ ഇത് ഒട്ടിച്ചു കൊടുക്കണം. ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാസ്കിൻ്റെ ടേപ്പും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഇത് രണ്ട് വശങ്ങളിലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡ്രൈ ആക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ഗ്ലൂവും വെള്ളവും കൂടെ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് ചെറിയ പേപ്പർ പീസുകൾ മുക്കി നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കണം. ഈ കാർഡ്ബോർഡിന്റെ പോർഷനുകളിൽ മാത്രം ഇത് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. ഞാൻ ഈ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തപ്പോൾ അതിന്റെ ബാലൻസ് വന്ന ഷീറ്റ് നല്ലൊരു ഡിസൈനായിട്ട് തോന്നി. അപ്പൊ ഞാൻ അത് ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലവർ വേസ് നിർമ്മിച്ചിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളതുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഞാനിവിടെ ഇത് കംപ്ലീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ പേപ്പർ ഇങ്ങനെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരെണ്ണം ഒട്ടിച്ചിരിക്കുകയാണ്. മുകളിലെ ഈ ബാക്കി പോർഷനുകളിലും പേപ്പർ ഒട്ടിച്ചങ്ങ് കവർ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇത് കംപ്ലീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ വൈറ്റ് സിമെൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഗ്ലൂവും വെള്ളവും കൂടെ മിക്സ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ പേപ്പർ ഒട്ടിച്ച എല്ലാ ഭാഗങ്ങളിലും അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് ഭാഗത്തും കുറച്ചൊക്കെ ആയിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് റിമൂവ് ചെയ്ത് കളയാം. ഇതിപ്പോൾ ഒരു ദിവസത്തിന് ശേഷം എടുത്തിരിക്കുന്നതാണ്. ഇതെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഈ പോർഷനൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ വാൾപുട്ടിയിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് ഒരു ക്ലേയുടെ പരുവത്തിൽ കുഴച്ചെടുത്തിരിക്കുന്നതാണ്. ഈ അരികളിലൊക്കെ ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ പുട്ടി ഞാനൊരു ത്രെഡ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിവിടേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈസൈഡ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പെയിൻറ്റിംഗ് ബ്രഷ് എടുത്തിരിക്കുകയാണ്. ഇത് വെച്ചിട്ട് ഇതിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഒരു ചെറിയൊരു ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ അതും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പോർഷനിലും പൊട്ടി വെച്ചിട്ട് വർക്ക് ചെയ്തെടുക്കുന്നു.
എൻ്റെ കയ്യിൽ ക്ലേ വർക്ക് ചെയ്യുന്ന ടൂളുകളോ കാര്യങ്ങളോ ഇല്ല. ഞാൻ ഈ പേനയുടെയും ബ്രഷിൻ്റെ ഒക്കെ ബാക്ക് സൈഡൊക്കെ വെച്ചിട്ടാണ് അത് ഓരോ വർക്കും ചെയ്തെടുക്കുന്നത്. ഇനി ഇവിടെയൊക്കെ ചെറിയൊരു വർക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ബോട്ടിലിൻ്റെ നെക്ക് പോർഷനിലും ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം പുട്ടി ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. മാർക്കറിൻ്റെ പേനയുടെയൊക്കെ ക്യാപ്പ് ഉപയോഗിച്ച് ഇതിലൊരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ താഴ്ഭാഗത്തും ചെറിയൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. കാർഡ്ബോർഡിൽ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ രണ്ട് ഷേപ്പ് കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നതാണ്. അഡീഷണൽ ആയിട്ട് രണ്ട് പീസ് കൊണ്ട് ഞാൻ ഇതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഭാഗത്ത് കുറച്ച് പേപ്പർ ചുറ്റി ഇതിൻ്റെ വലിപ്പം കൂട്ടിയെടുക്കുകയാണ്. നമുക്കിത് ഈ കുപ്പിക്കുള്ളിലേക്ക് കയറ്റി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് കുപ്പിയുടെ ഹോളിൻ്റെ അതേ വലിപ്പത്തിനാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കുറച്ച് ത്രെഡും കൂടെ ചുറ്റി ഇത് കറക്റ്റായ ഒരു സൈസ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാനിതിൽ കംപ്ലീറ്റ് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മളിത് വേറൊരു രീതിയിൽ ചെയ്യാനാണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. ഇതിന് മുകളിലേക്കും പുട്ടി തേച്ച് കറക്റ്റ് ഹാർട്ട് ഷേപ്പ് ആക്കിയിരിക്കുകയാണ്. ഇപ്പൊ ഇതും ഡ്രൈ ആക്കുന്നതിന് വേണ്ടിട്ട് വെക്കാം. ഞാനിനി ഇത് കംപ്ലീറ്റ് ആയിട്ട് റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഈ റെഡ് ഒരു രണ്ട് കോട്ടെങ്കിലും നമുക്ക് അടിച്ചു കൊടുക്കാം. ഈ വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന കളറും റെഡാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് അങ്ങ് റെഡിൽ തന്നെ ചെയ്യാമെന്ന് വെച്ചു. ഇതിൽ സാൻഡ് പേപ്പർ ഇട്ട് റബ്ബ് ചെയ്ത് ഒന്ന് സ്മൂത്ത് ആക്കിയെടുത്തതിന് ശേഷമാണ് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത്. റെഡ് കളറെല്ലാം നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഇനി മെറ്റാലിക് ഗോൾഡ് ഉപയോഗിച്ച് ഇതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിനകത്ത് ഒരുപാട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എങ്കിൽ മാത്രമേ ഇത് കളറൊന്നും ഫെയ്ഡ് ആകാതെ വളരെ കാലം നിലനിൽക്കൂ. ഇവിടെ ലവ് ഫോർ എവർ എന്നൊന്ന് എഴുതി റെഡിയാക്കി എടുക്കുകയാണ്. ഞാനിവിടെ ഇത് 3D ലൈനർ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. നമുക്ക് ഈ ബോട്ടിലിനുള്ളിൽ തൂക്കിയിടുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ പെയിൻ്റ് ഒന്നും ചെയ്യാത്ത പോർഷനിലൂടെ ഇത് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് മറ്റെന്തെങ്കിലും ചിത്രങ്ങൾ വരച്ച് നോക്കുകയോ അല്ലെങ്കിൽ ആരുടെങ്കിലും ഫോട്ടോ ഉപയോഗിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇത് നമുക്ക് ബോട്ടിലിൽ തൂക്കിയിടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ത്രെഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആ ട്രാൻസ്പെറൻറ്റ് പോർഷനിൽ കൂടെ കറക്റ്റായിട്ട് കാണുന്ന രീതിയിലുള്ള നീളത്തിന് വേണം നമുക്ക് ഈ ത്രെഡ് എടുക്കാൻ. ഈ കുപ്പിയുടെ നെക്ക് ചെറുതായതുകൊണ്ട് നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് വളച്ച് കൊടുത്ത് വേണം ഇത് കുപ്പിക്കുള്ളിലേക്ക് കടത്തി വയ്ക്കാൻ. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്.
ഇതിനകത്ത് എൽ ഇ ഡി ലൈറ്റ് മുടക്കി ഒന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ മനോഹരമായിരിക്കും. ഈ വർക്ക് ഒരല്പം ഹെവി ആണ്, എങ്കിലും പറ്റുന്നവരൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, കാഷ് ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ അടുത്തുള്ള ബെല്ലൈക്കണം കൂടെ എന്നെ വിളിച്ചത് അതിലെ ആളെന്ന ബട്ടണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി മുതൽ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതുമായിരിക്കും. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇനി പുതിയൊരു വീഡിയോ കടന്നിരിക്കും. ഗുഡ് ബൈ.